ഒരിക്കൽ കൂടി വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി റായ്ബറേലിയോ വയനാടോ നിലനിർത്തുകയെന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നാൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. നാളെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. രാഹുൽ ഒഴിയുന്നത് ഏത് മണ്ഡലമോ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സിബിഐ അനുമോദ വിവരങ്ങളുമായി ചേരുന്നു നമുക്കൊപ്പം അനുമോദ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, രാഹുൽ വയനാട് വിടുമോ? അതിൽ ഒരു സൂചന നേരത്തെ തന്നെ KPCC അധ്യക്ഷനടക്കം നൽകി കഴിഞ്ഞിരുന്നു. അദ്ദേഹം റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത എന്ന് എന്താണ് വിശദാംശം? ഭവ്യ, നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശനത്തിന് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൽപ്പറ്റയിൽ നടന്ന പൊതുയോഗത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ റായ്ബറേലി ആയിരിക്കും രാഹുൽ ഗാന്ധി നിലനിർത്തുക എന്ന് പരസ്യമായി രാഹുലിന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രസ്താവിക്കുകയും ചെയ്തു. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകി പ്രവർത്തനം റായ്ബറേലി കേന്ദ്രീകരിച്ച് നടത്താനാണ് ACC രാഹുലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഹുലിന് അത് പാലിക്കേണ്ടി വരും, അത് അംഗീകരിക്കേണ്ടി വരും. വ്യക്തിപരമായ രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് വലിയ വികാരപരമായ ബന്ധമുണ്ട്, വൈകാരികമായ ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ തന്നെ അത് കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വയനാട്ടുകാർ തൻ്റെ കൂടെ നിന്നു, തനിക്കൊപ്പം നിന്നു എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഏത് മണ്ഡലം എന്ന കാര്യത്തിൽ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞിരുന്നില്ല. റായ്ബറേലിയോ വയനാടോ, താൻ എന്ത് തീരുമാനമെടുത്താലും രണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്കും അതിൽ സന്തോഷമുണ്ടാക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഇന്നോ നാളെയോ അദ്ദേഹത്തിൻ്റെ വയനാട് ഒഴിയുമെന്ന പ്രസ്താവന പുറത്തു വരുന്ന സാഹചര്യത്തിൽ വയനാട് ആരാകും പകരം ഉണ്ടാവുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന നിർദ്ദേശമാണ് ആവശ്യമാണ് ഇവിടെ നിന്നും, വയനാട്ടിൽ നിന്നും, അതേപോലെ കേരളത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ട് തന്നെ ഉയരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ കൂടി കോൺഗ്രസിന് കരുത്ത് നൽകുന്ന ഒന്നാകും. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് ഒരു കോൺഗ്രസിൻ്റെ മെഷീനറിയെ തന്നെ ചലിപ്പിക്കുന്ന ഒരു കാര്യമാകും. അതിലുപരിയായിട്ട് രാഹുലിന് പകരം പ്രിയങ്ക വന്നില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് നൽകുന്ന വലിയൊരു തലവേദന ആരെ പകരം സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ്. കെ മുരളീധരൻ്റെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം താല്പര്യമില്ലാതെ പറഞ്ഞു മാറി നിൽക്കുകയാണ്. അതേസമയം ഈ ഒരു സ്ഥാനാർത്ഥി ഈ വയനാട്ടിലേക്ക് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം മതസംഘടനകളും ക്രൈസ്തവ സംഘടനകളും കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. MM ഹസൻ തുടങ്ങി മുൻനിര നേതാക്കളൊക്കെ തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ ഒരു തലവേദന തീർക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ബാധിക്കുന്ന കാര്യമാകില്ല. മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി അത് ഒരു ഉണർവ് നൽകുന്ന, അല്ലെങ്കിൽ പ്രിയങ്കയുടെ സാന്നിധ്യം കൂടി ഒരു വലിയ ഉണർവ് നൽകുന്ന കാര്യമാകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. എന്നാണെങ്കിൽ രാഹുലിൻ്റെ തീരുമാനമാണതിൽ പ്രധാനം. രാഹുൽ വയനാട് അത്രയും പ്രിയപ്പെട്ട സ്ഥലമാണ്, വൈകാരിക അടുപ്പമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം വയനാട് ഒഴിയാൻ തന്നെയാണ് സാധ്യത. പകരം പ്രിയങ്ക ഗാന്ധി എന്ന പേരാണ് കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഇതിനോട് എത്രമാത്രം അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായിട്ടില്ല. അനുമോദ, ഇപ്പോൾ രാഹുലിന് പകരം പ്രിയങ്ക എന്ന് പറയുമ്പോൾ പ്രിയങ്ക മത്സരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വിമർശനങ്ങൾക്ക് പ്രതിപക്ഷം തന്നെ വഴിവെക്കത്തില്ലേ? അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ലേ രാഹുലിന് പകരം പ്രിയങ്ക അല്ല എങ്കിൽ? തീർച്ചയായും നമുക്കറിയാം ഈ ഒരു പ്രചരണത്തിൻ്റെ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ പോകുന്നതിൻ്റെ ഒരു സാഹചര്യവും സാധ്യതയുമൊക്കെ ഇടതുപക്ഷവും BJPയുമൊക്കെ വ്യാപകമായി പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ. കാരണം അതൊരു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോഴിനി അദ്ദേഹം ഒഴിഞ്ഞ് പകരം മറ്റൊരാളാണെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ പ്രചരണത്തിന് വലിയൊരു ആയുധമായിട്ട് ഇടതുപക്ഷവും BJPയും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും വലുതായിരിക്കും. വയനാട് UDFന്റെ ഒരു ഉറച്ച മണ്ഡലമാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഭൂരിപക്ഷത്തിലെ കുറവ് അല്ലെങ്കിൽ മാറ്റങ്ങൾ
അത് യു ഡി എഫിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്നതായിരിക്കും. മാത്രമല്ല രാഹുൽ ഗാന്ധി പോകുന്നതോടെ ഇവിടെ പ്രിയങ്ക ഗാന്ധി വന്നില്ലെങ്കിൽ സാഹചര്യങ്ങൾ നേരത്തെ തന്നെ ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ പ്രചരിപ്പിച്ചതുപോലെയാണ് എന്ന് അവർക്ക് സമർത്ഥിക്കുവാനും അത് പ്രചരണത്തിന് വലിയ ആയുധമാക്കി ഉപയോഗിക്കുവാനും സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ അതിനെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിന്. കാരണം നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം തന്നെ മത്സരിക്കുമ്പോൾ രാഹുലും അതിന് പകരം പ്രിയങ്ക എന്ന് പറയുമ്പോൾ അത് വയനാടിന് കിട്ടുന്ന കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിന് കിട്ടുന്ന അംഗീകാരമാണെന്ന് അവർക്ക് പ്രചരിപ്പിക്കാനും സാധിക്കും. അതിന് പുറമെ ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും പ്രചരണത്തെ ചെറുക്കുവാനും സാധിക്കും. പക്ഷേ ഇതിനോട് പ്രിയങ്ക ഗാന്ധി അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വത്തിലാക്കി നിർത്തുന്നത്. തീർച്ചയായും ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോൾ തനിക്ക് വീടില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീടുകൾ രാഹുൽ ഗാന്ധിയുടെ വീടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ ആളുകളാണ് വയനാട്ടുകാർ. അപ്പോൾ ആ വയനാടിനെ രാഹുൽ വിടുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകും? നമ്മുടെ സാധാരണക്കാർ എന്താണ് പറയുന്നത്? തീർച്ചയായും സാധാരണക്കാരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വളരെ അടുപ്പമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം 2019 ആദ്യം പ്രചരണത്തിന് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടെയാണ് രാഹുൽ ഓരോ തവണ കേരളത്തിൽ വയനാട്ടിൽ വരുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം അത്രമാത്രം ഊഷ്മളമാണ്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ റോഡ് ഷോയിലും നമ്മൾ പോയിരുന്നു. നമ്മൾ അദ്ദേഹത്തിനോട് നൽകുന്ന ആളുകൾ നൽകുന്ന ഒരു സ്നേഹവും അദ്ദേഹത്തോടുള്ള അടുപ്പവും അദ്ദേഹത്തിൻ്റെ തിരിച്ച് ജനങ്ങളോടുള്ള അടുപ്പവും ഒക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ രാഹുലിനോടുള്ളൊരു ഹൃദയബന്ധം അത് വയനാട്ടുകാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല, തിരിച്ച് രാഹുലിനും. അപ്പോൾ വയനാട്ടുകാരെ സംബന്ധിച്ച് രാഹുൽ ഇവിടെ തുടരുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്കാണെങ്കിലും കോൺഗ്രസിനോട് സമീപനമുള്ള സാധാരണക്കാർക്കാണെങ്കിലും അത് പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ അത് ഒരു പരിധിവരെയെങ്കിലും രാഹുലിൻ്റെ ഒരു കുറവ് അഭാവം അത് അറിയിക്കാതെ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ മറ്റാരെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രചരണ രംഗത്ത് അത് വലിയ ചർച്ചയാകും. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ നേടിയ വലിയ വിജയങ്ങളെയൊക്കെ അതിൻ്റെയൊക്കെ ശോഭ കെളുത്തുന്ന തരത്തിലേക്കുള്ള ഒരു തർക്കത്തിലേക്കൊക്കെ നീങ്ങാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ ഒരു ഘട്ടത്തിൽ. ശരി, വ്യക്തമാണ്. വളരെ നന്ദി സിബിഐ മൂത്ത വിവരങ്ങൾ പങ്കുവച്ചത്.